മാരക രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന സഹപാഠിയെ സഹായിക്കുവാൻ കൂട്ടുകാർ കൈപിടിച്ചു. വഴിക്കടവ് യു പി സ്കൂളിലെ രണ്ടാം ക്ലാസ്സുകാരൻ ആനമറി സ്വദേശിയായ 7 വയസ്സുകാരനാണ് മാരക രോഗം ബാധിച്ച് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ശസ്ത്രക്രിയയ്ക്കും മറ്റുമായി ലക്ഷങ്ങൾ വേണമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചതോടെ കുട്ടിയുടെ ചികിത്സ വഴിമുട്ടി. ഇതോടെ നാട്ടുകാർ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് ബാങ്കിൽ അക്കൗണ്ട് തുറന്നു. സഹപാഠിയെ സഹായിക്കാനാണ് കുട്ടികളും കൂടെ അധ്യാപകരും കൈകോർന്നത്. വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും 55,000 രൂപയും അധ്യാപകരും സ്കൂൾ മാനേജ്മെന്റും 35,000 രൂപയും ഉൾപ്പെടെ 90,000 രൂപയാണ് സ്വരൂപിച്ചത്. തുക സ്കൂളിൽ വെച്ച് ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറി. കമ്മിറ്റി ചെയർമാൻ വാർഡ് മെമ്പർ സിന്ധുരാജൻ, കൺവീനർ കുന്നുമൽ ബഷീർ, ട്രഷറർ വിനോദ് കുമാർ, എക്സിക്യൂട്ടീവ് അംഗം അൻവർ ബാബു എന്നിവർ സ്കൂൾ മാനേജർ പി കുഞ്ഞു മൊയ്തീനിൽ നിന്നും തുക കൈപ്പറ്റി. സ്കൂൾ മാനേജർ പി കുഞ്ഞു മൊയ്തീൻ, പ്രധാന അധ്യാപകൻ കെ എ ലാൽജി, വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിന്ധുരാജൻ, സഹായ സമിതി എക്സിക്യൂട്ടീവ് അംഗം ഈന്തൻ കുഴിയൻ മുഹമ്മദ് അലി, പി ടി എ വൈസ് പ്രസിഡന്റ് എം കെ കുഞ്ഞു മുഹമ്മദ്, എം ടി എ പ്രസിഡന്റ് സി കെ ജംഷി, സ്റ്റാഫ് സെക്രട്ടറി കെ കെ സോണി, പൊതുപ്രവർത്തകൻ വി വിനയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. SS Group, Nilambur.